കെ ഫോണിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയിൽ എത്തിയ പ്രതിപക്ഷത്തിന് നേരിടേണ്ടി വന്നത് രൂക്ഷ വിമർശനമായിരുന്നു ഹർജിയിലെ പൊതു താല്പര്യം എന്തെന്നായിരുന്നു കോടതിയുടെ പ്രധാനപ്പെട്ട ചോദ്യം അതേസമയം പ്രതിപക്ഷത്തിന് പബ്ലിസിറ്റിക്ക് വേണ്ടി കോടതിയിൽ പോകേണ്ട കാര്യമില്ലെന്നും നീതിക്ക് വേണ്ടിയാണ് കോടതിയിൽ എത്തിയതെന്നുമായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുപടി പ്രതിപക്ഷം വികസനത്തെ തടയുകയായിരുന്നു എന്നാണ് സി പി എം നേതാക്കളുടെ പ്രതികരണമായി വരുന്നത് ഇപ്പോഴാണോ ചോദ്യം ചെയ്യുന്നത് എന്ന പരാമർശത്തോടെയാണ് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ഹർജിയിൽ വിമർശനം ആരംഭിച്ചത് ഹർജിയിൽ എന്ത് പൊതു താല്പര്യമാണുള്ളതെന്ന് ഹൈക്കോടതി പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനോട് ചോദിച്ചു എതിർപ്പുണ്ടെങ്കിൽ മുമ്പ് എവിടെയെങ്കിലും പരാതി നൽകിയിരുന്നോ എന്നും കോടതി ആരാഞ്ഞു എല്ലാത്തിനും കോടതിയെ ഉപയോഗിക്കുന്നത് എന്തിനെന്നും ചീഫ് ജസ്റ്റിസ് വിമർശനമുന്നയിച്ചു കെ ഫോണിൽ ടെൻഡർ തുകയേക്കാൾ ഉയർത്തി കരാർ നൽകിയതിലാണ് പ്രതിപക്ഷ നേതാവ് അഴിമതി ആരോപിച്ചത് എന്നാൽ അഴിമതി അഴിമതിയെന്നതിന് എന്ത് തെളിവാണ് കൈവശമുള്ളതെന്ന് ഹൈക്കോടതി ചോദിച്ചു ടെൻഡർ തുകയിൽ പത്തു ശതമാനമാണ് വർദ്ധനവ് നൽകാൻ കഴിയൂ കെ ഫോണിലിതാ നാൽപ്പതു ശതമാനത്തിലേറെയാണെന്നും പ്രതിപക്ഷ നേതാവ് കോടതിയിൽ ചൂണ്ടിക്കാട്ടി കരാറിലെ ക്രമക്കേട് സി എ ജി റിപ്പോർട്ടിലുണ്ടെന്നും വി ഡി സതീശൻ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി എന്നാൽ ഹർജിക്കെതിരെ സർക്കാർ രംഗത്തുവന്നു സി എ ജിയുടെ അന്തിമ റിപ്പോർട്ട് വന്നിട്ടില്ലെന്ന എ ജി നിലപാടെടുത്തു പിന്നാലെ സർക്കാരിന്റെ വാദങ്ങൾ സത്യവാങ്മൂലമായി ഫയൽ ചെയ്യാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി പ്രതിപക്ഷ നേതാവിന്റെ ഹർജി ഫയൽ സ്വീകരിക്കുന്നില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി കോടതിയുടെ വിമർശനത്തിന് പിന്നാലെ മാധ്യമങ്ങളെ കണ്ട പ്രതിപക്ഷ നേതാവ് അഴിമതി എന്ന ആരോപണം ആവർത്തിച്ചു പബ്ലിസിറ്റിക്കല്ല നീതിക്ക് വേണ്ടിയാണ് കോടതിയിൽ പോയതെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുപടി പറഞ്ഞാലും മൈതാനത്ത് പറഞ്ഞാലും കിട്ടാത്ത നീതിക്ക് നമ്മൾ കോടതി മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രമാക്കി നടത്തിയ പ്രതിപക്ഷ നേതാവിനെതിരായ കോടതി വിമർശനം സി പി എം നേതാക്കളും ആയുധമാക്കി എല്ലാ വികസന പ്രവർത്തനങ്ങളെയും തകർക്കാനാണ് പ്രതിപക്ഷ നേതാവിന്റെ നീക്കമെന്നായിരുന്നു ഇ പി ജയരാജന്റെ വിമർശനം കെ ഫോൺ ഹർജി അടുത്ത മാസം അഞ്ചിന് വീണ്ടും ഹൈക്കോടതിയുടെ പരിഗണനയിലെത്തും മാതൃഭൂമി ന്യൂസ് കൊച്ചി